ഒടുവിൽ മനോരമയിൽ സമ്മതിച്ചു. പി ആർ അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 63 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി കോടതിയിൽ ഇ ഡി നൽകിയ റിപ്പോർട്ട് കളവാണെന്ന്. അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിലുള്ള അക്കൗണ്ടിൽ 63 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി എറണാകുളം കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ ഇ ഡി പറഞ്ഞിരുന്നു. പാലായിൽ വീട്ടിൽ രാഘവൻ്റെ ഭാര്യ ചന്ദ്രമതിയുടെ അക്കൗണ്ട് വിവരങ്ങളാണ് അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിലാക്കി ഇ ഡി കോടതിയെ കബളിപ്പിച്ചു തന്ന വിവരം പുറത്തു വന്നു. അത് സംബന്ധിച്ച് ഇ ഡി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടും മനോരമ അക്കാര്യം അറിഞ്ഞില്ല. അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമതി 63 ലക്ഷം ഇടപാട് നടത്തിയെന്ന് 1-ാം പേജിൽ നൽകിയ മനോരമ അത് തെറ്റാണെന്നറിഞ്ഞിട്ടും തിരുത്താൻ തയ്യാറായില്ല, ഒരു വരി പോലും കൊടുക്കാൻ തയ്യാറായില്ല. പല കോണികളിൽ നിന്നും വിമർശനം ഉയർന്നതോടെ ഗത്യന്തരമില്ലാതെയാണ് മനോരമ ആ വാർത്ത നൽകിയത്. ഇ ഡി കോടതിയിൽ നൽകിയ റിപ്പോർട്ട് മറ്റൊരു ചന്ദ്രമതിയുടേതാണെന്ന വിവരം പരിശോധിക്കുമെന്നായിരുന്നു വാർത്ത കൊടുത്തത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇ ഡിക്ക് തിരിച്ചടി നേരിടുമെന്നുറപ്പായപ്പോൾ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞ വിവരം എന്ന രീതിയിലാണ് മനോരമയുടെ കുമ്പസാരം. അല്ലാതെ തെറ്റായിപ്പോയെന്ന് ഒരു വാക്കുപോലും അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ചന്ദ്രമതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 63 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി മിക്ക പത്രങ്ങളും 1-ാം പേജിൽ വാർത്തയാക്കി. ചാനലുകൾ 2 ദിവസം തുടർച്ചയായി ചർച്ചയും നടത്തി. 1600 രൂപ ക്ഷേമ പെൻഷൻ മാത്രം വാങ്ങുന്ന ചന്ദ്രമതിയുടെ അക്കൗണ്ടിൽ 63,56,460 രൂപയുടെ ഇടപാട് നടന്നത് കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നു എന്നായിരുന്നു അന്ത്യചർച്ചകൾ മുഴുവൻ നടന്നത്. കോട്ടിട്ട ജഡ്ജിമാരും വിധി പറയാനുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു ചന്ദ്രമതിയുടെ അക്കൗണ്ടിലാണ് ഇടപാട് നടന്നതെന്നും അത് അരവിന്ദാക്ഷൻ്റെ അമ്മയല്ലെന്നും വസ്തുതകൾ നിരത്തി മറ്റു മാധ്യമങ്ങൾ സത്യം പുറത്തുകൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ പ്രത്യേക സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഇ ഡി നൽകിയ റിപ്പോർട്ടിൽ നിന്ന് അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമതിക്ക് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ടുള്ള കാര്യം പ്രതിപാദിക്കുന്ന പേജ് തന്നെ ഒഴിവാക്കി. അരവിന്ദാക്ഷനെ എന്തിനാണോ അറസ്റ്റ് ചെയ്തത് ആ കുറ്റം നിലനിൽക്കാത്ത വിധമായിരുന്നു റിപ്പോർട്ട്.